ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മളും നമ്മുടെ കുട്ടികളും പാലിക്കേണ്ട ചില ചിട്ടകൾ അത് നമ്മളും പാലിക്കണം അതേപോലെ തന്നെ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യണം അതായത് ഭക്ഷണം കഴിക്കുക എന്നത് ഏറ്റവും എളുപ്പവും സുഖകരവുമായിട്ടുള്ള ഒരു പണിയാണ് അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് കൊണ്ട് നമ്മൾ ഭക്ഷണം കഴിച്ചു തീർക്കും പക്ഷേ ആ ഭക്ഷണം ഉണ്ടാക്കാൻ അതിനേക്കാളും ബുദ്ധിമുട്ടാണ് ചിലപ്പോൾ ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ എടുത്തിട്ടാണ് ആ ഭക്ഷണം ആരോ ഉണ്ടാക്കിയത് എന്നിട്ടാണ് നമ്മൾക്ക് തന്നത് അതിനാൽ ആ ഭക്ഷണം ഉണ്ടാക്കിയ ആൾക്കാർ നമ്മൾ തീർച്ചയായിട്ടും നന്ദി പറയണം അല്ലെങ്കിൽ മനസ്സിലെങ്കിലും നന്ദി പറയണം അവരോട് പ്രകടമായിട്ട് നന്ദി പറഞ്ഞാൽ വളരെ നല്ലത് അവർക്ക് സന്തോഷമാവും അതേപോലെ തന്നെ നമ്മൾക്ക് സന്തോഷമാവും ആ ഭക്ഷണം ഉണ്ടാക്കുന്നതിനേക്കാളും ബുദ്ധിമുട്ടാണ് ആ ഭക്ഷണം ഉണ്ടാക്കാനുള്ള പൈസ സമ്പാദിക്കുന്നതിന് ഭക്ഷണം ഉണ്ടാക്കാൻ ചിലപ്പോൾ ഒരു മണിക്കൂറോ അല്ലെങ്കിൽ രണ്ട് മണിക്കൂറോ ആയിരിക്കും ഉണ്ടാവുക പക്ഷേ അതിന് വേണ്ടിയുള്ള പൈസ സമ്പാദിക്കാൻ ചിലപ്പോൾ ഒരു ദിവസമോ രണ്ട് ദിവസമോ എല്ലാം എടുക്കും അപ്പോൾ ആ പൈസ സമ്പാദിക്കുന്നത് എന്ന് പറയുന്നത് അതിനേക്കാളും കഷ്ടമുള്ളൊരു ജോലിയാണ് അതിനാൽ ആ സമ്പാദിച്ചവരെയും നമ്മൾ മനസ്സിൽ നന്ദി പറയണം അതിനേക്കാളും പൈസ സമ്പാദിക്കുന്നതിനേക്കാളും ഭയങ്കര ബുദ്ധിമുട്ടാണ് ആ ഭക്ഷണം കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ ചിലപ്പോൾ മൂന്ന് മാസമോ നാല് മാസമോ അഞ്ച് മാസമോ ഒരു കർഷകൻ്റെ അധ്വാനം അതിൻ്റെ പിറകിലുണ്ട് അപ്പോൾ നമ്മൾ അവരെയും നമ്മൾ മനസ്സിൽ നന്ദി പറയണം എന്നിട്ട് വേണം നമ്മൾ ഭക്ഷണം കഴിക്കാൻ അങ്ങനെയാണെങ്കിൽ ആ ഭക്ഷണം നമ്മൾ കഴിക്കുന്നത് വളരെ ശരിയായിട്ടുള്ള രീതിയിലാണ് അല്ലെങ്കിൽ അത് തെറ്റായിട്ടുള്ള രീതിയിലാണ് അതായത് നമ്മൾ ഉണ്ടാക്കിയെന്ന് ഉണ്ടാക്കിയവരെ നമ്മൾ ഓർക്കുന്നില്ല അവരെ അനുമോദിക്കുന്നില്ല പൈസ സമ്പാദിക്കുന്നവരെ നമ്മൾ ഓർക്കുന്നില്ല അവരെ അനുമോദിക്കുന്നില്ല കർഷകനെ നമ്മൾ ഓർക്കുന്നില്ല അവരെ അനുമോദിക്കുന്നില്ല എങ്കിൽ ആ ഭക്ഷണം കഴിക്കുന്നത് തെറ്റായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഇതേപോലുള്ള കൂടുതൽ വീഡിയോകൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കുക